ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ലോറ എന്ന യുവതി തൻ്റെ മക്കളായ ഏഡനെയും മിയയെയും കൂട്ടി ഭർത്താവിൻ്റെ പക്കലേക്ക് പോകുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ലോറയുടെ ഭർത്താവായ റിച്ചാർഡ് പറയുകയാണ്, എനിക്ക് ഗ്രീസ് എന്നൊരു പെൺകുട്ടിയുമായി പ്രണയമുണ്ട്. ഞാൻ അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ നമുക്ക് വേർപിരിയണം. ഈ ഒരു വാർത്ത കേൾക്കാനിടയായത് ലോറയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ തൻ്റെ തോക്കെടുത്ത് ലോറ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ ഒരു സംഭവം അവളുടെ മക്കളായ ഏഡനിലും മിയയിലും വലിയൊരു മാനസികാഘാതം സൃഷ്ടിച്ചിരുന്നു. ഇതവരിൽ ഗ്രേസിനോട് പകയും പ്രതികാര മനോഭാവവും ഉടലെടുക്കുന്നതിന് കാരണമായി. മാസങ്ങൾക്കു ശേഷം നമ്മളിനി ജീവിക്കാൻ പോകുന്നത് ഗ്രേസിൻ്റെ കൂടെയാണെന്ന് റിച്ചാർഡ് തൻ്റെ മക്കളോട് പറയുകയാണ്. പക്ഷേ അവൻ്റെ മക്കൾക്ക് അവരുടെ അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായ ഗ്രേസിനോട് വെറുപ്പായിരുന്നു. അന്നു രാത്രിയിൽ ഏഡനും മിയയും ഗ്രേസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇൻ്റർനെറ്റിൽ തിരയുകയാണ്. അപ്പോഴാണ് ഗ്രേസ് ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഗവേഷണം ചെയ്യുന്ന വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായത്. മാത്രവുമല്ല, ഗ്രേസ് വളർന്നിരുന്നത് ഒരു ആരാധനാലയത്തിലാണ്. അവളുടെ കുട്ടിക്കാലത്ത് പാപമോചനത്തിനെന്ന പേരിൽ അവളുടെ പിതാവ് നയിച്ചിരുന്ന കൂട്ടാത്മാവത്തിൽ നിന്നും ആകെ രക്ഷപ്പെട്ടിരുന്നത് ഗ്രേസ് മാത്രമാണ്. ഗ്രേസിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢമായ ഈ സംഭവങ്ങൾ ഏഡനിലും മിയയിലും ഭീതി ജനിപ്പിച്ചിരുന്നു. കുട്ടികളും ഗ്രേസും പരസ്പരം അടുക്കുന്നതിനായി ഈ ക്രിസ്മസ് വെക്കേഷനിൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാമെന്ന് റിച്ചാർഡ് തീരുമാനിച്ചു. അതോടെ അവർ തമ്മിലുള്ള ശത്രുത മാറുമെന്നാണ് റിച്ചാർഡ് കരുതിയിരുന്നത്. അങ്ങനെ ഗ്രേസിനെയും കുട്ടികളെയും കൂട്ടി മഞ്ഞു മൂടിക്കിടക്കുന്ന വിജനമായ പ്രദേശത്തുള്ള തൻ്റെ വീട്ടിലേക്ക് റിച്ചാർഡ് യാത്രയാവുകയാണ്. ഏറെ നേരത്തെ യാത്രയ്ക്കു ശേഷം രാത്രിയോടെ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന വിജനമായ പ്രദേശത്തുള്ള വീട്ടിലേക്ക് അവരെത്തിച്ചേർന്നു. അവിടെ എത്തിയതിനു ശേഷവും കുട്ടികൾ ഗ്രേസിനോട് ശത്രുത മനോഭാവത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. ഗ്രേസിനെ കുട്ടിക്കാലത്തേറ്റിരുന്ന മാനസികാഘാതത്തിൻ്റെ ഫലമായി പതിവായി ഗ്രേസ് ഗുളികകൾ കഴിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം റിച്ചാർഡിനെ ജോലിയുടെ ഭാഗമായി അവിടെ നിന്നും മടങ്ങിപ്പോകേണ്ടി വന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും കുട്ടികൾ അവളോട് ശത്രുത മനോഭാവത്തോടെയാണ് പെരുമാറിയിരുന്നത്. പിന്നീട് മിയ തങ്ങളുടെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളുടെ വീഡിയോ ഗ്രേസിനെ കാണിക്കുകയാണ്. ഇത് ഗ്രേസിൽ ലോറയുടെ മരണത്തിന് ഉത്തരവാദി താൻ കൂടിയാണല്ലോ എന്നുള്ള ചിന്തയും ഉത്കണ്ഠയും ഉടലെടുക്കാൻ കാരണമായി. അന്നു രാത്രിയിൽ ആ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന ഒരു കത്തോലിക്ക ഫോട്ടോ കണ്ടതോടെ കുട്ടിക്കാലത്തെ ഭീതിജനകമായ ഓർമ്മകൾ വീണ്ടും ഗ്രേസിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഇത് അവളുടെ മനസ്സിലെ അസ്വസ്ഥത വർദ്ധിക്കുന്നതിന് കാരണമായി. അത് ഗ്രേസ് തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഭീതിജനകമായ സ്വപ്നങ്ങൾ കാണുന്നതിന് ഇടയാക്കി. പിറ്റേന്ന് ഗ്രേസ് കുളിക്കുന്ന സമയത്ത് ഏഡൻ ഒളിഞ്ഞു നോക്കുന്നത് അവൾ കാണാനിടയായി. ഇതിൻ്റെ പേരിൽ ഗ്രേസ് ഏഡനെ ശാസിച്ചിരുന്നു. പിന്നീട് ഏഡൻ ഒരു കപ്പ് ചായ തയ്യാറാക്കി ഗ്രേസിന് കൊടുത്തു. ശേഷം അവർ മൂന്ന് പേരും ഇരുന്ന് ഹൊറർ സിനിമകൾ കാണുകയാണ്. ഇത് ഗ്രേസിനെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. അതോടെ മരിച്ചു പോയിരുന്ന അവളുടെ പിതാവ് അവളെ പിടികൂടാൻ വരുന്നതായൊക്കെ ഗ്രേസിന് തോന്നുകയാണ്. പിന്നീട് നോക്കുമ്പോൾ ഗ്രേസിൻ്റെ മാനസിക രോഗത്തിനുള്ള ഗുളികകൾ, അവളുടെ വസ്ത്രങ്ങൾ, അവളുടെ വളർത്തുനായ എന്നിവയൊന്നും ആ വീട്ടിൽ കാണാനില്ല. അതാരോ മാറ്റിയിരിക്കുന്നു. മാത്രവുമല്ല, അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും ക്രിസ്മസിനായി ഒരുക്കിയിരുന്ന അലങ്കാര വസ്തുക്കളും എല്ലാം തന്നെ അവിടെ നിന്നും മോഷണം പോയിരിക്കുന്നു. ആ സാധനങ്ങളെല്ലാം എവിടെ എന്ന് ചോദിച്ചുകൊണ്ടവൾ ഏഡനോട് ദേഷ്യപ്പെട്ടു. തങ്ങൾക്കൊന്നും അറിയില്ലെന്നും തങ്ങളതൊന്നും എടുത്തിട്ടില്ലെന്നുമായിരുന്നു കുട്ടികളുടെ മറുപടി. പിറ്റേന്ന് രാവിലെയാണ് ആ വീടിൻ്റെ ജനറേറ്റർ പ്രവർത്തനരഹിതമാണ് എന്നുള്ള വസ്തുത ഗ്രേസ് തിരിച്ചറിയുന്നത്. ഈയൊരു സമയത്ത് കുട്ടികൾ തന്നെ കളിയാക്കുവാനാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം ഗ്രേസിലുണ്ടായിരുന്നു. പക്ഷേ ഗ്രേസിൻ്റെ മാത്രമല്ല, കുട്ടികളുടെ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ അവരായിരിക്കില്ല ഇതിന് പിന്നിൽ
ഗ്രേസ് അനുമാനിച്ചു. ഈ ഒരു സമയത്താണ് ഏഡൻ ഗ്രേസിനോട് നമ്മളെല്ലാം മരിച്ചിരുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മരിച്ചോ അതോ നമ്മൾ പരലോകത്താണോ എന്നുള്ളൊരു ആശങ്ക ഏഡൻ ഗ്രേസുമായി പങ്കുവയ്ക്കുകയാണ്. അതോടെ ഈ നിഗൂഢതകൾക്കു പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കാം എന്നുള്ളൊരു ചിന്ത ഗ്രേസിനെ അലട്ടുവാൻ തുടങ്ങി. ഈ നേരത്താണ് ഗ്രേസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ക്ലോക്കിലെ ഡേറ്റും മാസവുമെല്ലാം തനിയെ മാറിയിരിക്കുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആ വീട്ടിലെ ഗ്യാസ് ഹീറ്ററും തകരാറിലായി കഴിഞ്ഞിരുന്നു. പുറത്തുള്ള ആരുമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ പക്കലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളിലെ ചാർജ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മിയ ഒരു ഫോണും പിടിച്ചിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഗ്രേസ് അങ്ങോട്ടേക്ക് ചെന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങിയെങ്കിലും അതിലും ചാർജുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രേസിൻ്റെ മനസ്സിലെ ആശങ്കകൾ കൂടിക്കൂടി വന്നു. മരുന്നില്ലാത്തതിനാൽ മാനസിക സംഘർഷം കുറയ്ക്കുവാനും ഗ്രേസിന് സാധിച്ചിരുന്നില്ല. അന്ന് രാത്രിയിൽ എന്തോ ശബ്ദം കേട്ടെന്നും പറഞ്ഞ് മിയ ഗ്രേസിൻ്റെ പക്കലേക്കെത്തി. അങ്ങനെ അവൾ ആ വീടും പരിസരവും നോക്കിയപ്പോഴാണ് പുറത്ത് എന്തൊക്കെയോ ചിഹ്നങ്ങൾ അവൾ കാണാനിടയാവുന്നത്. അന്ന് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് അവൾ തൻ്റെ പിതാവിൻ്റെ ആവർത്തിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനിടയായി. അതോടെ തൂക്കം കയ്യിലേന്തി അവൾ ആ വീടും പരിസരവും അരിച്ചു പറക്കി നോക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൾ അവളുടെ കുട്ടിക്കാലത്ത് ആളുകൾ ആത്മഹത്യ ചെയ്തിരുന്ന അതേ രീതിയിൽ ഏഡനെ അവൾ കാണാനിടയാവുകയാണ്. പിന്നീട് ഏഡനും മേയും തട്ടിവിളിക്കുന്ന സമയത്താണ് അവൾ ഞെട്ടലിൽ നിന്നും ഉണരുന്നത്. അതോടെ മെൻ്റൽ പ്രഷർ താങ്ങാനാവാതെ ഗ്രേസ് കടുത്ത മഞ്ഞിലൂടെ അടുത്തുള്ള പട്ടണത്തിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അവൾ കുരിശാകൃതിയിലുള്ള ഒരു വീട് കാണാനിടയാവുകയാണ്. അഭയം തേടി അങ്ങോട്ടേക്ക് പോയി അവൾക്ക് അവിടെ ഇരുന്ന് മരിച്ചുപോയ തൻ്റെ അച്ഛൻ ആംഗ്യം കാണിക്കുന്നതായി തോന്നുകയാണ്. ശേഷം അവൾ അവിടെ നിന്നും വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അവൾ നടന്നിരുന്ന ദിശ വൃത്താകൃതിയിലായിരുന്നു. അതിനാൽ തന്നെ അവൾ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. പോകുന്ന വഴിയിൽ മഞ്ഞിൽ പൂണ്ട് കിടന്നിരുന്ന നിലയിൽ ഏഡൻ്റെയും മിയയുടെയും ഫോട്ടോ അവൾ കണ്ടെത്തി. ഇരുവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയായിരുന്നു അത്. നമ്മൾ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞുവെന്ന് ഏഡൻ ഗ്രേസിനോട് അഭിപ്രായപ്പെട്ടു. പിന്നീട് കുട്ടികൾ 2019 ഡിസംബറിലെ ഒരു പത്രം ഗ്രേസിനെ കാണിക്കുകയാണ്. അതിൽ 3 പേരും കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിച്ചു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. പിന്നീട് കുട്ടികൾ നമ്മുടെ ആത്മാക്കൾ ശുചീകരണ സ്ഥലത്താണെന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാനായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ഗ്രേസ് ഇതിനെ സമ്മതിച്ചില്ല. ഗ്രേസ് അവരെ തടഞ്ഞു. എന്നാൽ പിന്നീട് ഗ്രേസിന് കാണാനായത് തൂങ്ങിയാടുന്ന ഏഡൻ്റെ ശരീരമായിരുന്നു. ഈ ഒരു ദാരുണമായ കാഴ്ച ഗ്രേസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. പൊടുന്നനെ ഏഡൻ ഉണരുകയും അവളോട് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ ഒരു തവണ മരിച്ചു കഴിഞ്ഞുവെന്നും നമുക്കിനി മരിക്കാൻ സാധിക്കില്ലെന്നും ഏഡൻ അവളോട് പറഞ്ഞു. ഇതോടുകൂടി ഏഡൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണ് എന്നു തന്നെ ഗ്രേസ് സ്ഥിരീകരിക്കുകയാണ്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പിന്നെയും ഗ്രേസിന് മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് അവളുടെ പിതാവിൻ്റെ പ്രഭാഷണങ്ങൾ വീണ്ടും ആ വീട്ടിൽ മുഴങ്ങുകയാണ്. പക്ഷേ അത് പ്ലേ ആയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്നുമായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം ഗ്രേസിനെ അറിയില്ലായിരുന്നു. ഭീതിയോടെ പുറത്തേക്കിറങ്ങിയ ഗ്രേസിനെ മരവിച്ച് മരിച്ച നിലയിലുള്ള അവളുടെ നായയുടെ ചടം കണ്ടുകെട്ടുകയാണ്. ഇതവൾ ഭ്രാന്തമായ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന് കാരണമായി. ഈ ഒരു സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത വെളിപ്പെടുന്നത്. ഗ്രേസിനോട് പ്രതികാരം ചെയ്യാനായി ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിരുന്നത് ഏഡനും മേയുമായിരുന്നു. അവർ ആ വീട്ടിൽ നിന്നും എടുത്തിരുന്ന വസ്തുക്കളെല്ലാം ഒരു കോൾഡ് സ്പേസിൽ ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു.
ഗ്രേസിൻ്റെ പിതാവിൻ്റെ പ്രഭാഷണങ്ങൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പ്ലേ ചെയ്തിരുന്നതും കുട്ടികൾ തന്നെയായിരുന്നു. ഗ്രേസിൻ്റെ സ്ഥിതി മോശമായതോടെ അവർ ഗ്രേസിൻ്റെ ഗുളികകൾ അവിടെ അന്വേഷിച്ചെങ്കിലും അത് കണ്ടെത്താനായി സാധിച്ചില്ല. മാത്രവുമല്ല, അവർ കേടാക്കിയിരുന്ന ജനറേറ്ററും എത്ര ശ്രമിച്ചിട്ടും ഏഡനെ സ്റ്റാർട്ടാക്കാനായി സാധിച്ചിരുന്നില്ല. ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരുടെയും ഫോണിലെ ചാർജും തീർന്നു പോയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഗ്രേസ് വിശ്വസിച്ചിരുന്നത് തങ്ങൾ മരിച്ചു കഴിഞ്ഞെന്നും തങ്ങളിപ്പോൾ ആത്മാക്കളാണെന്നുമാണ്. ഗ്രേസിൻ്റെ മനോനില താളം തെറ്റിയിരിക്കുന്നു. ആ രാത്രിയിൽ ഗ്രേസ് നിഗൂഢമായി പെരുമാറുന്നതിനെ കുട്ടികൾ സാക്ഷ്യം വഹിച്ചു. ഭീതിയോടെ കുട്ടികളിരുവരും വീടിൻ്റെ മച്ചിൽ കയറി ഒളിച്ചിരുന്നു. ഈ ഒരു സമയത്ത് ഗ്രേസ് തീച്ചൂളയ്ക്ക് മുകളിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഗ്രേസിനെ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് റിച്ചാൾഡ് അവർ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് യാത്രയാവുകയാണ്. ഇതേ നേരം മച്ചിലൊളിച്ചിരുന്നിരുന്ന കുട്ടികളെ ഗ്രേസ് കണ്ടെത്തിയിരുന്നു. കർത്താവിന് വേണ്ടി നമുക്കെന്തെങ്കിലും ത്യാഗം ചെയ്യണമെന്ന് ഗ്രേസ് കുട്ടികളോട് പറഞ്ഞു. ഈ സമയത്ത് ഗ്രേസിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഈ നേരത്ത് ഗ്രേസ് കരുതിയിരുന്നത് അവരിപ്പോൾ ശുചീകരണ സ്ഥലത്താണെന്നാണ്. കുട്ടികൾ കാര്യങ്ങളെല്ലാം അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും ഉൾക്കൊണ്ടിരുന്നില്ല. ഈ സമയത്ത് റിച്ചാൾഡ് ആ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ അവൻ ഗ്രേസിൻ്റെ പക്കലേക്കെത്തി. തങ്ങളിപ്പോൾ ആത്മാക്കളാണ്, ശുചീകരണ സ്ഥലത്തായതിനാൽ മരണപ്പെടില്ല എന്നുള്ള ധാരണയിൽ ഗ്രേസ് റിച്ചാൾഡിൻ്റെ തലയിലേക്ക് നിറയൊഴിക്കുകയും അവൻ മരണപ്പെടുകയുമാണ്. ഈ ഒരു കാഴ്ച കണ്ട് ഭയന്നുറച്ച കുട്ടികൾ പുറത്തു കിടന്നിരുന്ന റിച്ചാൾഡിൻ്റെ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ ആ കാർ മഞ്ഞിൽ താഴ്ന്നതിനാൽ അവർക്കവിടെ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നില്ല. ശേഷം അവൾ രണ്ട് കുട്ടികളെയും അവരുടെ പിതാവിൻ്റെ ശവത്തോടൊപ്പം തീൻമേശയിലെ കസേരയിൽ ബന്ധനസ്ഥരാക്കിയിരുത്തി. പിന്നീട് അവൾ കുട്ടിക്കാലത്ത് തൻ്റെ പിതാവ് ചെയ്തിരുന്നതുപോലെ ആ കുട്ടികളുടെ വായിൽ പാപമെന്ന് എഴുതിയൊട്ടിച്ചു. ശേഷം അവൾ അവരെ കൊല്ലാനായി തോക്കെടുക്കാനൊരുങ്ങുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.